തമ്മിൽ തള്ളി റഷ്യ അമേരിക്ക. നവാഡയിൽ ആണവ പരീക്ഷണം വീണ്ടും നടത്തിയിരിക്കുകയാണ് അമേരിക്ക. CTPT ലംഘനമെന്ന റഷ്യ. നവാഡയിൽ അമേരിക്ക നടത്തിയ ആണവ പരീക്ഷണത്തിനെതിരെ റഷ്യ രംഗത്ത്. നവാഡയിലെ ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ US നടത്തിയ പരീക്ഷണത്തിൽ രാജ്യാന്തര വിലയിരുത്തൽ വേണമെന്നാണ് റഷ്യയുടെ ആവശ്യം. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയുടെ ലംഘനമാണിതെന്നും റഷ്യ ആരോപിച്ചു. ആണവ സ്ഫോടനങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകമായ പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നാണ് അമേരിക്ക പറയുന്നത്. ആണവ നിർവ്യാപന ലക്ഷ്യങ്ങൾക്ക് സഹായകമാകുന്നതാണ് നടപടിയെന്നുമാണ് US വാദം. CTPTക്ക് ആഭ്യന്തരമായി നൽകിയ അംഗീകാരത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ബിൽ റഷ്യൻ അധോസഭയായ ഡ്യൂമ ഏകസ്വരത്തിൽ അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് US നടപടി. എന്നാൽ CTPTക്ക് അംഗീകാരം നൽകാൻ US തയ്യാറാകാത്തതാണ് തങ്ങൾ നൽകിയ അംഗീകാരം പിൻവലിക്കുന്നതിന് റഷ്യ പറയുന്ന കാരണം. ഇത് ബില്ലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ ഉപരിസഭയായ ഫെഡറൽ കൌൺസിൽ അംഗീകരിച്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെക്കുന്നതോടെ ബിൽ പ്രാബല്യത്തിലാകും. ഉടമ്പടിക്ക് നൽകിയ അംഗീകാരത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിലും ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച് രാജ്യാന്തര നിരീക്ഷണ സംവിധാനത്തിന് വിവരങ്ങൾ നൽകുന്നതും പരീക്ഷണങ്ങൾക്ക് ഏർപ്പെടുത്തിയ മോറട്ടോറിയവും തുടരുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ നിർവ്യാപനത്തിന്റെ പേരിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്ക നവാഡയിൽ ആണവ പരീക്ഷണം നടത്തിയത് ലോകം അതീവ ശ്രദ്ധയോടെയാണ് ശ്രവിച്ചത്. ആണവ പരീക്ഷണങ്ങളുടെ പേരിൽ ഇറാനെ തുടർച്ചയായി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഈ നീക്കം ഏറെ വിമർശിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. പോളക്സ് എന്ന് പേരിട്ടുള്ള പരീക്ഷണം ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിലെയും സന്റിയ നാഷണൽ ലബോറട്ടറിയിലെയും ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് നടത്തിയത്. അമേരിക്കയുടെ പരീക്ഷണത്തിനെതിരെയുള്ള ആദ്യ പ്രതികരണം സഖ്യകക്ഷിയായ ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ നിന്നായിരുന്നു. ആണവ വിമുക്ത ലോകത്തിന് വേണ്ടി വാദിക്കുന്ന ബരാക് ഒബാമ ഇത്തരമൊരു പരീക്ഷണത്തിന് വേണ്ടി എന്തിനാണ് പച്ചക്കൊടി കാട്ടിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ഹിരോഷിമ മേയർ ഗസുമി മൽസൂയി പറഞ്ഞു. ഇതിന്റെ ആഘാതം എന്താണെന്ന് അമേരിക്കയ്ക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുവെന്നും നാഗസാക്കി അറ്റോമിക് ബോംബ് സർവൈവേഴ്സ് കൌൺസിൽ സെക്രട്ടറി ജനറൽ ഹിരോ തമാദി യമാദ കുറ്റപ്പെടുത്തി. മനുഷ്യർക്ക് നേരെ അണുബോംബ് പ്രയോഗിച്ച ഏക രാജ്യമായ അമേരിക്ക 1945 മുതൽ ഇതുവരെ 1032 പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 1945 നാഗസാക്കിയിലും ഹിരോഷിമയുമായി നടത്തിയ ബോംബാക്രമണത്തിൽ 200,000+ പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴും ആളുകൾ ഈ ആണവ വികിരണത്തിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ വർഷം ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. തലസ്ഥാനമായ കീവിന് നേരെയാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. കീവ് ആയിരുന്നു ആക്രമണത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ഉക്രൈൻ വ്യോമസേന കമാൻഡർ മൈക്കോള ഒലേഷ്ചുക് പറഞ്ഞു. ആകെ 75 ഇറാൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകളാണ് ഉക്രൈന് നേരെ തൊടുത്തുവിട്ടത്. ഇതിൽ 71 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും സൈന്യം അറിയിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 4 ആക്രമണം ആരംഭിച്ചത്. 6 നീണ്ട ആക്രമണത്തെ തുടർന്ന് 77 പാർപ്പിട സമുച്ചയങ്ങളിലും 120 സ്ഥാപനങ്ങളിലും വൈദ്യുതി മുടങ്ങി. ചുരുങ്ങിയത് 5 സിവിലിയന്മാർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. കിഞ്ചർ ഗാർഡനുൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.